ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഞാൻ കുറേ നാളായിട്ട് ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇതൊരു പൈനാപ്പിൾ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഡിഷാണ്. നിങ്ങൾ മിക്കവാറും ഇതുവരെ കഴിച്ചിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മീഡിയം സൈസ് പൈനാപ്പിൾ ഇതാ ഇതുപോലെ അത്യാവശ്യം വലിയ പീസസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ഹാർഡായിട്ടുള്ള പോർഷനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനിയൊരു ബൗളിലോട്ട് ഞാനൊരു മസാല പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും അര മുറിച്ചെറുനാരങ്ങയുടെ നീര് കൂടെ പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഇതിൽ മുളക് പൊടിയുടെയും കുരുമുളക് പൊടിയുടെയൊക്കെ അളവ് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് മാറ്റം വരുത്താം. എന്ന് വെച്ചാൽ നിങ്ങൾ നല്ല സ്പൈസി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഒരല്പം കൂടെ കൂട്ടിക്കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും 1/2 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡിഷിന് എരിവും പുളിയും മധുരവും ഒക്കെ കൂടെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ് ഉണ്ടാവുക. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൈനാപ്പിൾ പീസസ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഈ മസാലയിൽ പിടിക്കുന്ന രീതിയിൽ നല്ല പോലെ ആക്കി കൊടുക്കാം. ഇനി ഇത് മിനിമം 1-2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അതല്ലെങ്കിൽ ഫ്രിഡ്ജിൽ ഓവർ നൈറ്റ് വെച്ചാലും മതിയാവും. ഇപ്പോൾ ഞാനിത് അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ ഓവർ നൈറ്റ് വെക്കുകയാണ്. അങ്ങനെ ഓവർ നൈറ്റ് വെച്ചതിന് ശേഷം ഇത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഈ പൈനാപ്പിൾ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റാണ്. എന്തായാലും നമുക്ക് ഒരു സ്റ്റെപ്പ് കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ബട്ടൺ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. നമ്മൾ ചിക്കൻ ടിക്കൊക്കെ ഉണ്ടാക്കുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു ടൈപ്പ് സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് ഗ്രില്ല് ചെയ്തെടുക്കുന്ന ആ ഒരു പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുക്കുന്ന ആ ഒരു ചട്ടി അത്രയ്ക്കധികം വലുപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാനിതിന് ഹാഫായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ ഓരോ പീസസായിട്ട് ഇതാ ഇതുപോലെ ഒന്ന് കോർത്തെടുക്കുകയാണ്. പതുക്കെ അതിൻ്റെ സെൻറ്ററിലൂടെ ഇങ്ങനെ കുത്തി കൊടുത്താൽ മതിയാവും. ഇതിൻ്റെ രണ്ടറ്റവും കുറച്ചിങ്ങനെ പുറത്തേക്ക് നിൽക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം ഇത് ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇപ്പം ഞാനെടുത്തിരിക്കുന്ന സ്റ്റിക്കിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് ഇതിലൊരു 4 പീസ് വരെയാണ് കൊള്ളുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സ്റ്റിക്കിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നിങ്ങൾക്കിത് ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഞാനിവിടെ ഇതേ 3 സ്റ്റിക്കിൽ ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വലുപ്പം കാര്യങ്ങളൊക്കെ നിങ്ങളെടുക്കുന്ന ചട്ടിയുടെ ആ ഒരു വലുപ്പത്തിനനുസരിച്ചിരിക്കും കേട്ടോ. ഇനിയിപ്പം ഈ ഒരു പൈനാപ്പിൾ ഗ്രില്ല് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കാസ്റ്റ് അയണിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലത്തെ ചട്ടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഇത് തന്നെ എടുക്കുക. അതായിരിക്കും കുറച്ച് കൂടെ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബട്ടറിലാണ് നമ്മളിത് ഗ്രില്ല് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനിയിപ്പം ഈ ഒരു ചട്ടി നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്താലും മതിയാവും. അപ്പം ഇത് ചട്ടിയൊക്കെ ഒന്ന് ചൂടായിട്ട് ബട്ടറൊക്കെ ഒന്ന് മെൽറ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ സ്റ്റൗ ഒന്ന് ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു 3 സ്റ്റിക്കും ഇതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുകയാണ്. ഈ ഒരു പൈനാപ്പിൾ ഗ്രില്ല് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ റെഡിയാക്കി എടുക്കണം. ഇത് ഓവറായിട്ട് ഗ്രില്ലായി കഴിഞ്ഞാൽ ചെറിയൊരു കൈപ്പരസമാണ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ ഭാഗവും ചെറുതായി ആയി വരുന്നതിനനുസരിച്ച് നമുക്ക് മറ്റേ ഭാഗം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ പൈനാപ്പിൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പാത്രത്തിൽ അതിൻ്റെ ജ്യൂസൊക്കെ ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ചിങ്ങനെ ബ്രഷ് എടുത്തിട്ട് നേരത്തെ തിരിച്ചിട്ട ഭാഗത്ത് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കും. ഓരോ ഭാഗവും തിരിച്ചിടുന്നതിനനുസരിച്ച് ഇങ്ങനെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതിൻ്റെ ഒപ്പം തന്നെ ഇതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് പഞ്ചസാര ഇതുപോലെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കൊരു കാരമൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മറ്റേ ഭാഗവും ഒന്നുകൂടെ ഒന്ന് തിരിച്ചിടുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ പൈനാപ്പിൾ ഗ്രില്ല് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇതെല്ലാ ഭാഗവും ഒരുപോലെ കുക്കായിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓവർ ബേൺ ആവാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിത് പാനിൽ നിന്ന് എടുത്ത് മാറ്റുകയാണ്. പിന്നെ ഈ ഒരു മെത്തേഡിൽ ഇങ്ങനെ സ്റ്റിക്കിൽ കോർത്തിട്ട് തന്നെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. നമുക്ക് ഡയറക്റ്റ് പാനിലേക്ക് പൈനാപ്പിൾ പീസസ് വെച്ച് കൊടുത്തിട്ട് അങ്ങനെയും ചെയ്യാം. പിന്നെ ഞാൻ കാണാനൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഗസ്റ്റൊക്കെ വരുന്ന ടൈമിൽ ഇങ്ങനെയൊക്കെ വെച്ച് കൊടുത്താൽ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത ദിവസം വരെ നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.